മലിനമായ വെള്ളത്തെ ശുദ്ധീകരിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി തരുന്നു. വാട്ടർ പ്യൂരിഫയറുകൾക്ക് 2 വർഷം മുതൽ 5 വർഷം വരെ വാറണ്ടി. 15 വർഷത്തെ സേവന മികവിൽ ഞങ്ങൾ നൽകുന്ന ഉറപ്പ്. ഇനി നിങ്ങൾ കുടിക്കുന്നത് 100% ശുദ്ധജലം. വാട്ടർ ഫിൽട്ടർ ഹബ്, ഓപ്പോസിറ്റ് ടെമ്പിൾ, കീർത്തിപ്പടി, നിലമ്പൂർ. വിദ്യാർത്ഥികളുടെ ബസ് യാത്ര സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് കൂട്ടായി പരിഹാരം കാണും. നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വിദ്യാർത്ഥികളുടെ യാത്ര ബസ് യാത്ര പ്രശ്നങ്ങളും പ്രതിവിധികളും ചർച്ച ചെയ്തു. നിലമ്പൂർ ജനതപ്പടിയിൽ ബസ് സ്റ്റോപ്പുകൾ പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യമുയർന്നു. വിദ്യാർത്ഥികളുടെ യാത്ര ബസ് യാത്ര സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ചേർന്ന യോഗത്തിന്റെ തുടർച്ചയായാണ് നിലമ്പൂർ സിഐ യോഗം വിളിച്ചു ചേർത്തത്. നിലമ്പൂർ ജനതപ്പടിയിൽ ബസ് സ്റ്റോപ്പുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന് ബസ് ഉടമകളും ജീവനക്കാരും ആവശ്യപ്പെട്ടു. നേരത്തെ പലതവണ ആവശ്യപ്പെട്ടിട്ടും കോടതി ഉത്തരവുണ്ടായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ യോഗത്തിൽ വിമർശനമുയർന്നു. മാനവേദൻ, മജ്മ, ലിറ്റിൽ ഫ്ലവർ, പിവി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെത്തുന്ന ജനതപ്പടിയിലെ ബസ് സ്റ്റോപ്പ് പുനഃക്രമീകരിക്കണം. കീർത്തിപ്പടിയിൽ പോലീസിനെയോ ഹോംഗാർഡിനെയോ നിയമിക്കണമെന്നും ആവശ്യമുയർന്നു. കൺസെഷൻ കാർഡ് നിർബന്ധമാക്കണം. പൊതുവിദ്യാലയങ്ങൾക്കു പുറമെ ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് കൺസെഷൻ കാർഡ് അനുവദിക്കാമെന്നതിൽ വ്യക്തത വരുത്തണം. കാർഡ് ഉപയോഗിച്ച് സ്കൂൾ സമയങ്ങളിലല്ലാതെ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത് തടയണം തുടങ്ങിയ ആവശ്യങ്ങൾ ബസ് ജീവനക്കാർ ഉന്നയിച്ചു. അതേസമയം ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് മാന്യമായി പെരുമാറണമെന്നും അധികം ചാർജ് ഈടാക്കാൻ പാടില്ലെന്നും എല്ലാ സ്റ്റോപ്പുകളിൽ നിന്നും വിദ്യാർത്ഥികളെ കയറ്റണമെന്നും പോലീസ്, ആർടിഒ ഉദ്യോഗസ്ഥരും സ്കൂൾ അധികൃതരും ആവശ്യപ്പെട്ടു. പ്രധാന റോഡരികിലെ സ്കൂളുകൾക്ക് സമീപം സൂചനാ ബോർഡുകളും സീബ്ര ലൈനുകളും വേണമെന്നും കെഎസ്ആർടിസിയിൽ കൺസെഷൻ ലഭ്യമാക്കണമെന്നും ആവശ്യമുയർന്നു. നിലമ്പൂർ ജോയിന്റ് ആർടിഒ ഓഫീസിലെ AMVI രവികുമാർ, സ്കൂൾ പ്രധാനാധ്യാപകർ, PTA ഭാരവാഹികൾ, ബസ് ഉടമസ്ഥർ, ജീവനക്കാർ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ഇതില് അവർക്ക് അർഹമായിട്ടുള്ള കാര്യം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പരാതി വരുന്ന ഒരു ഏരിയ അതാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് കുട്ടികൾ കയറുന്ന സമയത്ത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ കീഴിൽ നിൽക്കുന്ന ഒരു സ്റ്റെപ്പിലാണ്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് സ്ത്രീകളായ യാത്രക്കാർക്കുണ്ട്, ഒപ്പം കുട്ടികൾക്കുണ്ട്. അതായത് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ സിസ്റ്റം ഒഴിവാക്കിയതാണ് നമ്മളോടും പൂർണ്ണമായും നിരോധിച്ചൊക്കെയാണ്. എങ്കിലും ഇപ്പോഴും ആ ഒരു സ്റ്റെപ്പുമ്പ് വന്നിട്ടുള്ള ആ ഒരു തള്ളിക്കയറ്റവും, അതായത് അത് തന്നെ ചെറിയ ടൂർ അതിന്റെ നമുക്ക് വീട് തടസ്സത്തിൽ കഴിഞ്ഞിട്ട് വേണം കയറാനുള്ളൊരു അവസ്ഥ ഉണ്ട്. അപ്പൊ അത് ബസ്സിന്റെ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നും സാമ്പത്തികമായിട്ട് ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള പറയുകയാണ്. അതേപോലെ യാത്രാ വേളകളില് കുട്ടികൾക്ക് അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. പൊതുവെ പണ്ടത്തെ മാതിരിയിലുള്ള തോന്നൽ കുടിക്കലൊക്കെ ഇപ്പൊ കമ്മിയാണ്, നമുക്കില്ല. പക്ഷെ ചില ആളുകൾ ഇപ്പോൾ എനിക്ക് ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ നിന്നൊരു പരാതി കിട്ടിയിരുന്നു. കുട്ടി പോകുമ്പോൾ കുട്ടിയെ ശല്യപ്പെടുത്തുന്ന വിധത്തിൽ ഒരു അനുഭവം ഉണ്ടായിരുന്ന ഒരു പരാതി കിട്ടിയിരുന്നു. ഞാൻ അതിന്റെ കൺസേൺ ബസ്സുകാരെ വിളിപ്പിച്ചിരുന്നു, അവരോട് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. അപ്പൊ ഇതിലെ ഇങ്ങനെ എന്തെങ്കിലും ഒറ്റപ്പെട്ട പരാതികളാണെങ്കിൽ നമുക്കത് അതിന്റെ ആളുകളെ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ ഏറ്റവും ആത്യന്തികമായി നമ്മൾ കാണുന്ന ഒരു വസ്തുത, ഈ കുട്ടികളൊക്കെ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. ബസ്സുകാരുടെ ആയാലും തൊഴിലാളികളുടെ ആയാലും അധ്യാപകരുടെ ആയാലും ഞങ്ങളുടെ ആയാലും ഈ മക്കളൊക്കെ എല്ലാ കുട്ടികളും കൃത്യസമയത്ത് വീട്ടിൽ തിരിച്ചെത്തുക, സ്കൂളിൽ കൃത്യസമയത്ത് എത്തുക എന്നുള്ളതൊക്കെ നമ്മളൊക്കെ അവരെത്തിയെന്നുള്ള നമ്മളുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പൊ ആ ആ ഒരു ലെവലിൽ നിന്നിട്ട് നമുക്ക് ഏറ്റവും സുഗമമായി എങ്ങനെ കുട്ടികളെ എത്തിക്കാൻ പറ്റും എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനതപ്പണിയുടെ തിരക്ക് തന്നെയാണ്. കാരണം നമുക്കറിയാം, മാനാടുന്ന സ്കൂൾ വിട്ടു വരുമ്പോൾ ചിലപ്പോൾ പേടി തോന്നും. അത്രയും അധികം കുട്ടികളാണ് ഒന്നിച്ച് റോഡിലേക്ക് ഇറങ്ങുന്നത്. നേരത്തെ സൂചിപ്പിച്ചത് നന്നായി, ഞാൻ തുടക്കം മുതലേ പറഞ്ഞിരുന്നു, സ്കൂൾ വിടുന്ന നേരത്ത് നമ്മുടെ ഹൈവേ പെട്രോൾ അതിന്റെ വാഹനം അവിടെ എല്ലാ ദിവസവും വേണമെന്ന് ഞാൻ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ, ഏതെങ്കിലും ദിവസങ്ങളിൽ അത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ ശ്രദ്ധയിൽ നിങ്ങളാവുന്ന കൊണ്ടു വരണം. മിക്കവാറും സ്കൂൾ വിടുന്ന സമയത്ത് നമ്മുടെ രണ്ട് വാഹനങ്ങൾ പുറത്ത് ഈ കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്.
എല്ലാ പോയിന്റുകൾക്കും ഇവിടെ ഹോം ഗാർഡ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്കൂൾ വിടുന്ന സമയത്തും സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പും എല്ലാ പോയിന്റുകളിലും ഹോം ഗാർഡ്സ് കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അതിന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് അത് ഓരോ സ്ഥലത്ത് പോയി വെയിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹൈവേ പോലീസിന്റെ സാന്നിധ്യം അവിടെ രണ്ടു ദിവസമായി കണ്ടില്ല എങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.